നമസ്കാരം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്നലെ നോക്കിയതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സാണ്. നമ്മൾ ഇന്നലെ തേർഡ് പൊസിഷൻസ് നോക്കി, അതിൽ നമുക്ക് അലങ്കാരം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അലങ്കാരം എന്ന ഒരു ലെസൺ നമ്മൾ എപ്പോഴും ഓരോ ഇൻസ്ട്രുമെൻ്റ് പഠിക്കുമ്പോഴും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ ഉണ്ടോ അത് ഉപകരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ സ്കില്ല് പഠിക്കാനായിട്ട് വേണം ആ ലെസണെ നമ്മൾ ഉപയോഗിക്കാൻ. അല്ലാതെ നമ്മൾ ഒരു സിസ്റ്റം, വോക്കൽ സിസ്റ്റം പോകുന്നത് പോലെ മാത്രം നമ്മളും നമ്മുടെ ഇൻസ്ട്രുമെൻ്റിൽ വായിച്ചാൽ മതി എന്ന് വെക്കരുത്. അലങ്കാരം ആ ലെസൺ എടുക്കുക, ബട്ട് നമുക്ക് വയലിനിൽ എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ മറ്റുള്ള ഇൻസ്ട്രുമെൻസാണെങ്കിൽ അവർക്കത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വേണം അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ. നമ്മൾ ഇന്നലെ എന്ത് പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ ആൻഡ് തേർഡ് പൊസിഷൻ പഠിച്ചു. അതായത് ആ റേഞ്ച് എന്താണെന്ന് നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. സ്ട്രിംഗിൽ, പാസ്ട്രിംഗിൽ, പദനിസ രീ, പദനിസ രീഗ മാഗ രീസ നീത പ സരിഗമ പദ നീത പമ ഗരിസ എന്ന് വരും. അപ്പോൾ സാ ടു നീയും പാ ടു മായുമാണ് നമ്മുടെ റേഞ്ച്. ആ റേഞ്ചിൽ വേണം നമ്മൾ ഇനി ഈ അലങ്കാരം എന്നുള്ള സംഭവം പ്രാക്ടീസ് ചെയ്യാം. അത് ഒന്ന്. രണ്ടാമത്തേത്, നമ്മൾ എങ്ങനെ വേണം ഈ തേർഡ് പൊസിഷൻ പഠിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ രീതിക്ക് വേണം നമ്മൾ അലങ്കാരം പഠിച്ച് ചെയ്യാൻ. നിങ്ങൾ റിട്ടേൺ വരാതെ എപ്പോഴും നോക്കുക. ഈ അലങ്കാരത്തിൽ തന്നെ ഒരു ലെസണിൽ മാത്രമേ, അതായത് ധ്രുപതാളത്തിൽ മാത്രമേ നമുക്ക് റിട്ടേൺ വരാനുള്ള ഒരു ചാൻസ് ഉള്ളൂ. അത് വരാതെ വായിക്കാൻ നമുക്ക് അത് പറഞ്ഞുതരാം. അല്ലാത്ത എല്ലാ ലെസണും നമുക്ക് റിട്ടേൺ ഇല്ലാതെ വായിക്കാം. അതായത് റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ once you move to next position, don't come to back. ആ ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ ഏകതാളം നോക്കാം. കൈ മാറ്റിയിട്ടില്ല. ഫസ്റ്റ് പൊസിഷൻ്റെ റേഞ്ച് കഴിഞ്ഞു. ദെൻ തേർഡ് പൊസിഷൻ, പിന്നെ മാറ്റരുത്, ഇത്രയേ ഉള്ളൂ. അടുത്തത് വേണ്ട, പതിനിസ എന്നുള്ള നമുക്കിപ്പോൾ തൽക്കാലം വേണ്ട. എഗൈൻ ബാക്ക്, താഴെ വന്നു കഴിഞ്ഞാൽ വീണ്ടും പാ മുകളിൽ പോരുത്, പിങ്കി വായിക്കണം. സരിഗമ രിഗമപ ഗമപദ മപദനി നീതപമ ദപമക പമകരി മകരിസ, അത്രേ വായിക്കാവൂ. ഇതേപോലെ പാസ്ട്രിംഗിൽ പദനിസ ധനിസരി നിസരിഗ സരിഗമ മാഗരിസ രീസാനി ഗരിസനി രീസാനിത സനിതപ്പ. ഇനി നമ്മളിതിനെ എങ്ങനെ ജോയിൻ ചെയ്ത് വായിക്കും. ഇപ്പോൾ സിംഗിൾ സിംഗിൾ സ്ട്രിംഗിൽ നമ്മൾ വായിച്ചു, ഇനി നമുക്ക് എങ്ങനെ ത്രൂ ഔട്ട് ജോയിൻ ചെയ്ത് വായിക്കാം എന്നുള്ളത് നോക്കുക. എന്നിട്ട് നേരെ പാ ഓപ്പൺ, ഇത്രയും വായിച്ചു സാനീത പ എന്ന്. ഇനി നീത പമ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒന്നിൽ
എന്ന് വായിക്കണം. നീ ദാ പാ മാ തേർഡ് പൊസിഷനിൽ വേണം വായിക്കാൻ സെക്കൻഡ് സ്ട്രിങ്ങിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പാ എന്നുള്ളത് തേർഡ് പൊസിഷനിൽ പോകണം. അങ്ങനെയാണെങ്കിൽ നീതാ പാമ എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിൽ തന്നെ എന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കണം. പാ സ്ട്രിങ്ങിലോട്ടാണോ നമ്മൾ ക്രോസ് ചെയ്ത് വരുന്നത്, അല്ല മായിലാണോ എന്ന് നോക്കുക. പായിലായാലും മായിലായാലും തേർഡ് പൊസിഷനിലോട്ട് വേണം നിങ്ങൾ വരാനായിട്ട്. ഒന്നുകൂടി ഞാൻ മുകളിൽ നിന്ന് വായിക്കാം. ആ പായൽ ക്രോസ് ആണ്, അല്ല എന്നുണ്ടെങ്കിൽ നീതാ പാ മായിൽ ക്രോസ് ആണ്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അത് വായിക്കാം. ഇത് രണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും വളരെ എളുപ്പമാണ്. എപ്പോൾ എന്ത് വേണോ അത് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണം. എനിക്ക് ഇതാണ് എളുപ്പം എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു മറ്റേ നമുക്ക് വായിക്കാത്ത ബുദ്ധിമുട്ടുള്ള സംഭവം എന്തെങ്കിലും വായിക്കേണ്ടി വരുമ്പോൾ അത് തെറ്റും, അല്ലെങ്കിൽ നമ്മളത് പെർഫെക്റ്റായിട്ട് വായിക്കാതെ പോകും. അതുകൊണ്ട് രണ്ടും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ എന്ന് വായിക്കാം. ഇത് മാ ഷിഫ്റ്റ്. അപ്പോൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് വയലിൻ്റെ ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എങ്ങനെയൊക്കെ നമ്മൾ വായിച്ച് ഓരോ സ്റ്റൈലും ഓരോ ഏരിയയിലും വായിക്കാനൊക്കെ. ഇപ്പം ഇത് മാത്രമല്ല, ഇതല്ലാതെ ഇതിനൊരു ഷിഫ്റ്റിംഗ് ഉണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞു തന്നേക്കാം ഇതേ ക്ലാസ്സിൽ. ഇപ്പോൾ ഇതിപ്പോൾ രണ്ടെണ്ണം കോമൺ ആയിട്ടുള്ളത് നമ്മൾ പഠിച്ചു. താഴെ നിന്ന് മുകളിൽ പോകുക, അടുത്ത സ്ട്രിംഗ് പോകുക. മൊത്തത്തിൽ നമുക്കൊരിക്കൽ റൗണ്ട് ഇത് വായിക്കാം. ആദ്യം ഇങ്ങനെ മായി. അടുത്ത സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ വായിച്ചതിന്റെ വേറൊരു വെറൈറ്റി സെയിം ലെസൺ. കഴിഞ്ഞ് പാക്ക് ഓപ്പൺ വരുന്നില്ല, നമ്മൾ അവിടെ തന്നെ വായിക്കുന്നു. സായിലാണ് ഇപ്പുറത്ത് പോകുന്നത്. മായയുടെ ഫിംഗർ നേരെ ആപ്പോസിറ്റ് തേർഡ് പൊസിഷൻ വെച്ചാൽ സായ്. എഗെയിൻ സോറി താഴോട്ട് വരുന്നില്ല, നേരെ സെക്കൻഡ് സ്ട്രിങ്ങിൽ റീ സാ സെക്കൻഡ് സ്ട്രിങ് സാ എഗെയിൻ സെക്കൻഡ് സ്ട്രിങ് എന്ന് പറഞ്ഞ് വരും. ഇങ്ങനെ
നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് പല ആംഗിളിൽ പഠിച്ചു വെച്ചാൽ മാത്രമേ, എളുപ്പമാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഇപ്പോ ഇത്ര ഷിഫ്റ്റ് ചെയ്യണ്ട, എന്ന് പല കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വളരെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അലങ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിനും നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എന്തൊക്കെ പൊട്ടൻഷ്യാലിറ്റി ഉണ്ടോ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ലെസൺ പഠിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഒരു ലെസൺ വായിക്കുക എന്നുള്ളതല്ല ലെസണെക്കുറിച്ച്. ഇപ്പോൾ ഫുട്ബോളിന് രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് എക്സസൈസ് ഉണ്ടെങ്കിൽ അത് ആ എക്സസൈസ് ചെയ്യുക എന്ന് ഉള്ളതല്ല, ആ ഫുട്ബോൾ കളിക്ക് ആ എക്സസൈസിൻ്റെ പ്രാക്ടീസ് എന്തൊക്കെ സ്റ്റൈൽ ഓഫ് എക്സസൈസ് ചെയ്താൽ നമുക്ക് കളിക്കുവാൻ ഉപകാരപ്പെടും. കളിക്കുന്ന ഫുട്ബോളെന്ന് മറക്കരുത്, ആ കളിക്കുവാൻ ഈ എക്സസൈസ് എങ്ങനെയൊക്കെ ഉപകാരപ്പെടുമോ അങ്ങനെയൊക്കെ വേണം എക്സസൈസ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഈ അലങ്കാരം എന്നുള്ള ലെസനെ ഈ ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ലെസനും 7 ലെസനും നിങ്ങൾ ഇതുപോലെ എല്ലാ ടൈപ്പിലും വായിച്ചെടുക്കുക. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് എന്ത് പറയും, ഞാൻ പറഞ്ഞുകൊണ്ടല്ല ഈ വണ്ടർഫുൾ എന്ന് പറയുന്നത്, ഈ ലെസൺ ഇങ്ങനെ ഇരിക്കുന്നുകൊണ്ടാണ് പറയുന്നത്. മോസ്റ്റ് വണ്ടർഫുൾ ലെസനാണിത്. ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ധ്രുപതാളത്തിൻ്റെ കാര്യം. അത് വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രോസ് ആവും, തിരിച്ചു വരാൻ പാടില്ല ഞാൻ പറഞ്ഞു, പക്ഷെ ഗായാണ് വരുന്നത്, ഗമ പാദ പമ ഗ എന്ന്. അതിന് പകരം ഈ ദായുടെ അതേ സ്ഥാനത്താണ് തേർഡ് സ്ട്രിങ്ങിൽ ഗ. എന്ന് വായിക്കണം. പ്രശ്നമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോഴും ഇപ്പോൾ പിന്നെ അവസാനത്തെ ഗ താഴ്ത്തു വരാം, പിന്നെ പാമ ഗരി ഗമ എന്ന് വായിച്ചാൽ മതി. മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഇതിനു വേണ്ടിയാണ് ഈ തേർഡ് പൊസിഷൻ പഠിക്കുന്നത്. ഇപ്പോൾ ഈ അലങ്കാരം ഞാൻ സെക്കൻഡ് സ്ട്രിങ് ഫസ്റ്റ് സ്ട്രിങ്ങിൽ വായിച്ചു. ഈ വായിച്ചതെല്ലാം നിങ്ങൾ ഫോർത്ത് സ്ട്രിങ്ങിൻ തേർഡ് സ്ട്രിങ്ങിൻ്റെ കോമ്പിനേഷൻ കൂടി വായിക്കേണ്ടതാണ്. അങ്ങനെ വായിക്കുമ്പോൾ ഒരു വലിയ ഒരു ലെസൺ വായിച്ച ഒരു ഫീൽ ഉണ്ടാവും. ഇപ്പോ ഇങ്ങനെ കയറിപ്പോകാം, അല്ലെങ്കിൽ ഈ നീയിൽ നിന്നും എന്ന് വായിക്കാം. അല്ല, തേർഡ് പൊസിഷൻ വായിച്ചിട്ടാണ്, തേർഡ് സ്ട്രിങ്ങിൽ തേർഡ് പൊസിഷൻ വായിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ സംഭവങ്ങൾ നമുക്ക് അതിനകത്ത് വായിക്കാൻ പറ്റും. ഫസ്റ്റ് സ്ട്രിങ്ങിൽ മുകളിൽ കയറി വായിക്കാം, സെക്കൻഡ് സ്ട്രിങ്ങിൽ മുകളിൽ കയറി വായിക്കാം, പിന്നെ തേർഡ് സ്ട്രിങ്ങിൽ മുകളിൽ കയറി വായിക്കാം, ഫോർത്ത് സ്ട്രിങ്ങിൽ കയറി എല്ലാം മുകളിൽ തന്നെ നമുക്ക് വായിച്ചു പോകാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിൽക്കാലത്തെ ക്ലാസ് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. റിവിഷനായിട്ട് അലങ്കാരം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ക്ലാസ്. അപ്പോൾ തിരിച്ചറിയും പഠിക്കുക. അഗെയിൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 ഡേ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും അടുത്ത ലെസനും കൂടെ നമുക്ക് പരിചയപ്പെടാം. ബൈ.